Hello children, we are going to start a new topic, that is learning the game. It's a part of the autobiography of Sri Sachin Tendulkar, the cricket legend. In the last chapter we studied about Tarun, how he attained self-motivation, how he attained self-confidence, how he developed that willpower when he get sufficient motivation and support from Sri Ram Narayan. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തെല്ലാം ഹാർഡ്ഷിപ്സിലൂടെയാണ് സച്ചിൻ തെണ്ടുൽക്കർ ഇന്ന് ഈ നിലയിലേക്ക് എത്തി വന്നത്, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ലെജൻഡായി മാറിയത് എന്നുള്ളത്. അതിന് അദ്ദേഹത്തിന് ബേസിക് ആയിട്ട് കിട്ടിയ സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെയാണ് ഇന്നിവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫ്രം എ വെരി ഏർലി സ്റ്റേജ് ഐ പ്ലേ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് വിത്ത് മൈ കോളനി മേറ്റ്സ്. ഐ ലവ് വാച്ചിങ് ക്രിക്കറ്റ് ഓൺ ടെലിവിഷൻ ആൻഡ് ഇൻ ആ ഗെയിംസ് I often try to emulate the mannerisms of my favorite players, Sunil Gavaskar and the West Indian legend Viv Richards. ഞാനും എൻ്റെ ചൈൽഡ്ഹുഡിൽ ആസ് യു പീപ്പിൾ ഡു നിങ്ങൾ ചെയ്യുന്നത് പോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ, എൻ്റെ കോളനി മേറ്റ്സിൻ്റെ കൂടെ, എന്തെങ്കിലും വീട്ടിൻ്റെ അടുത്ത് നെയ്ബേഴ്സിൻ്റെ കൂടെ ഞാനും ടെന്നീസ് ബോൾ വെച്ചിട്ട് ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. റോഡ് സൈഡിലൊക്കെ നിങ്ങളും കളിക്കാറില്ലേ, ഗ്രൗണ്ടിൽ, നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിലൊക്കെ അതുപോലെ. അപ്പോൾ എനിക്ക് ടി വിയിലൊക്കെ ക്രിക്കറ്റ് കാണാൻ ഇഷ്ടമായിരുന്നു. വെനവർ ഐ പ്ലേ, ഞാൻ കളിക്കുന്ന സമയത്ത് ഐ ട്രൈ ടു ഇമിറ്റേറ്റ്, മറ്റുള്ളവരുടെ ശൈലി ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇമിലേറ്റ് മീൻസ് ഇമിറ്റേറ്റ്. ആരുടെ ശൈലിയും? അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ്സ് ആയിരുന്ന സുനിൽ ഗവാസ്കറിൻ്റെയും വിവ് റിച്ചാർഡ്സിൻ്റെയും ഒക്കെ ശൈലി ഞാൻ, അവരുടെ ബാറ്റിംഗ് രീതികൾ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതുകൂടാതെ തന്നെ ഐ ഓൾസോ ലവ് ബൗളിംഗ്. ത്രൂ ഔട്ട് മൈ കരിയർ ഐ ഹാവ് ആക്ച്വലി ബോൾഡ് എ ലോട്ട് ഇൻ ദ നെറ്റ്സ്. എനിക്ക് ബോളിങ്ങും ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നെറ്റ്സിൽ ഞാൻ ഒരുപാട് ബോളിങ്ങും കൂടി ചെയ്തിട്ടുണ്ട്. ഐ വാസ് ദൻ സ്റ്റഡിയിങ് ഇൻ ദ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ മുംബൈ, ബട്ട് മൈ മദർ ബ്രദർ അജിത് ന്യൂ ദറ്റ് കമ്പയർ ടു അതർ സ്കൂൾസ് ഇൻ മുംബൈ, ശ്രദ്ധാശ്രം വിദ്യാമന്ദിർ വർ രമാകാന്ത് അച്രീക്കർ സർ വാസ് ദ ക്രിക്കറ്റ് കോച്ച് ഗേവ് ഡ്യൂ ഇമ്പോർട്ടൻസ് ടു ദ ഗെയിം ഓഫ് ക്രിക്കറ്റ്. ഞാൻ പഠിച്ചിരുന്നത് ന്യൂ ഇംഗ്ലീഷ് സ്കൂളിലായിരുന്നു, പക്ഷേ അവിടെ ഒരു ക്രിക്കറ്റ് കോച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ബ്രദറിന് അറിയായിരുന്നു അത് എവിടെയാണ് ഉണ്ടായിരുന്നതെന്ന്. ശാരദാശ്രം വിദ്യാമന്ദിർ എന്ന സ്കൂളിൽ അജ്രേക്കർ സാർ അവിടെ കോച്ചിങ്, ക്രിക്കറ്റിൻ്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഹി റാൻ സമ്മർ ക്യാമ്പ്സ് ടു, അദ്ദേഹം സമ്മർ വെക്കേഷൻ്റെ സമയത്ത് ക്രിക്കറ്റ് ക്യാമ്പ്സും നടത്തിയിരുന്നു. അജിത് വൺ ഡേ ടുക്ക് മീ ടു ദ ക്യാമ്പ് ടു ഗെറ്റ് ട്രെയിൻ അണ്ടർ സർ. എനി വൺ കുഡ് കം ഫോർ എ ട്രയൽ ഇൻ ദ ക്യാമ്പ്, ബട്ട് ദെൻ ഇറ്റ് വാസ് അപ് ടു സർ ടു ഡിസൈഡ് ഹു ടു ആക്സെപ്റ്റ്. ആർക്ക് വേണമെങ്കിലും പോയിട്ട് ഒരു ബോളിങ്ങോ ബാറ്റിങ്ങോ ചെയ്ത് നോക്കാമായിരുന്നു, പക്ഷേ സാറാണ് ഡിസൈഡ് ചെയ്യുക ഹു ഈസ് കേപ്പബിൾ ടു ജോയിൻ ദ ക്യാമ്പ്, ആരാണ് ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ അർഹനാണെന്ന് സാറ് ഡിസൈഡ് ചെയ്യും. അതിനനുസരിച്ച് സാർ പറയും യു ക്യാൻ കം ടു ദ ക്യാമ്പ് ഓർ നോട്ട്. ഐ വാസ് 11 ഇയേഴ്സ് ഓൾഡ് ദെൻ. അച്രീക്കർ സാർ as a refer to him started playing cricket at the age of we battled in the nets before and I felt somewhat overwhelmed with so many people around. When I was asked to bat I was not at all comfortable. ഞാൻ ആദ്യമായിട്ടായിരുന്നു നെറ്റിൽ പോയിട്ട്. ഒരു പ്രോപ്പർ ട്രെയിനിങ് ക്യാമ്പിൽ എങ്ങനെയാണ്, നെറ്റിനുള്ളിലായിരിക്കും അവർ ബാറ്റ് ചെയ്യുന്നത് അല്ലേ, മൂന്ന് വശത്തും നെറ്റുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടും പിന്നെ ഈ സാറൊക്കെ അവിടെ നിൽക്കുന്നത് കൊണ്ടും അറിയാത്ത കുറേ ആളുകൾ നിൽക്കുന്നതുകൊണ്ടൊക്കെ ഞാൻ വളരെ നെർവസ് ആയിരുന്നു, കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തില്ല എനിക്ക്. വിത്ത് സാർ വാച്ചിങ് മീ സോ ക്ലോസ്ലി ഐ ഫെയിൽ ടു മേക്ക് ആൻ ഇമ്പാക്റ്റ്. സാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയല്ലേ, നമ്മൾ പുതിയതായ ഒരു സ്ഥലത്തെത്തി അവിടെ എല്ലാവരും നമ്മളെ തന്നെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുകയും നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ല, അതുപോലെ ഒരു സിറ്റുവേഷനിലായിരുന്നു അവന്. സോ കോൾ അജിത് എസൈഡ് ആൻഡ് ഇൻഫോം ഹിം ദാറ്റ് ഐ വാസ് പെർഹാപ്സ് ടു യങ് ടു മേക്ക് ദ ക്യാമ്പ് ആൻഡ് സജസ്റ്റഡ് ദാറ്റ് ഹീ ഷുഡ് ബ്രിങ് മീ ബാക്ക് വെൻ ഐ വാസ് എ ലിറ്റിൽ ഓൾഡ്. അതുകൊണ്ട് തന്നെ സാർ ഏട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ അവന് വളരെ ചെറുതാണ്, അവൻ കുറച്ചുകൂടി വലുതായിട്ട് നമുക്ക് ക്യാമ്പിൽ അവനെ ജോയിൻ ചെയ്യിപ്പിക്കാം. My injection into the Mumbai cricket circuit could have ended in failure, but for Ajit's insistence. Having seen me play in the colony, Ajit knew I was capable of performing far better than I had done in front of Ajrekar sir. So Ajrekar sirnod ayattan ingane parnu, ayattan ariyamayirunnu ende capability endanu, ende kazhivu endanu ennalladu. അപ്പൊ പറഞ്ഞു, ഒരു റിക്വസ്റ്റ് ചെയ്തു എനിക്കൊരു വൺ മോർ ചാൻസും കൂടി തരണമെന്ന്. കാരണം അതർവൈസ് എന്തുണ്ടാവുമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാവുമായിരുന്നില്ല, ഞാൻ ക്രിക്കറ്റിൻ്റെ ഒരു വലിയ ഫീൽഡിലേക്ക് എത്തിച്ചേരുമായിരുന്നില്ല അന്ന് എൻ്റെ ഏട്ടൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ. ഒരു വൺ മോർ ചാൻസ്. ഹി എക്സ്പ്ലെയിൻ ദാറ്റ് ഐ വാസ് നെർവസ് ആൻഡ് ആസ്ക്ഡ് ടു ഗിവ് മീ
one more opportunity. However, he suggested that while doing so, sir should pretend to go away and then watch from a distance. ഒരു കാര്യം കൂടി പറഞ്ഞു സാറ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ സാറ് കുറച്ച് ദൂരെ നിന്നിട്ട് വേണം അത് ഒബ്സർവ് ചെയ്യാൻ അവൻ്റെ കളി ഒബ്സർവ് ചെയ്യണമെങ്കിൽ കുറച്ച് അവനത് ഒരു നെർവസ്നെസ് ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണിത് സാർ അത് അംഗീകരിക്കുകയും ചെയ്തു സാർ അഗ്രീഡ് ബിഫോർ ലോങ് ഐ വാസ് ആസ്ക്ഡ് ടു ബാറ്റ് അഗെയിൻ ആൻഡ് വിതൗട്ട് സാർ സ്ട്രെയിൻഡ് ഐ സ്ക്രൂട്ടിനൈസിങ് മീ ഓൾസോ ഐ തോട്ട് ഐ ഫെൽറ്റ് മോർ ഇറ്റ് ഈസ് ആൻഡ് സൂൺ സ്റ്റാർട്ടഡ് ടു ഹിറ്റ് ദ ബോൾ വെൽ അപ്പോൾ ഞാൻ വിചാരിച്ചു സാർ എന്നെ അങ്ങനെ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നില്ല സാർ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നില്ല എന്നെ വളരെ കാര്യമായിട്ട് നോക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ എനിക്ക് നല്ല ഈസിനെസ് തോന്നി ഞാൻ നല്ല കംഫർട്ടബിളായി ഞാൻ ബാറ്റ് ചെയ്യാൻ തുടങ്ങി This time, sir agreed to let me join the camp. I was delighted and I must say it was an opportunity that transformed my life. ഈ സമയത്ത് സാർ അതിനെ അംഗീകരിച്ചു എൻ്റെ കഴിവുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ അംഗീകരിച്ചു ക്യാമ്പിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം തന്നു ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി എ ട്രാൻസ്ഫോർമേഷൻ ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിലെ തന്നെ എന്താണ് ഒരു മാറ്റത്തിനുള്ളൊരു വഴിത്തിരിവായിരുന്നു ആ സാറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും ആ ക്യാമ്പിൽ പങ്കെടുക്കുക എന്നുള്ളതും ദ ക്യാമ്പ് ഇൻവോൾവ് എ സെഷൻ എവറി മോർണിംഗ് ആൻഡ് ഈവനിങ് അറ്റ് ശിവാജി പാർക്ക് ശിവാജി പാർക്കിൽ വെച്ചിട്ടായിരുന്നു ക്യാമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് I would practice between 7:30 a.m. and 1:30 a.m. in the morning. Practice 7:30 a.m. or 1:30 a.m. in the edailayirunnu. Then I would come back in the afternoon and practice till late evening. അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഉണ്ടായിരുന്നു സെഷൻ അത് ലേറ്റ് ഈവനിങ് വൈകുന്നേരം വളരെ വൈകി വരെ ഉണ്ടായിരുന്നു ദ ഷെഡ്യൂൾ വാസ് റിഗറസ് ആൻഡ് ഐ വുഡ് ബി എക്സോസ്റ്റഡ് ബൈ ദ എൻഡ് ഓഫ് ദി ഡേ വളരെ ഹാർഡ് ട്രെയിനിങ് ആയിരുന്നതുകൊണ്ടും ഷെഡ്യൂൾ അത്ര കഠിനമായ ഷെഡ്യൂൾ ആയതുകൊണ്ടും റെസ്റ്റ് ചെയ്യാനൊന്നും അധികം സമയം കിട്ടിയിരുന്നില്ല ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു എൻഡ് ഓഫ് ദി ഡേ ട്രാവലിംഗ് ടു ശിവാജി പാർക്ക് ടുക്ക് 40 minutes ഫ്രം മൈ ഹൗസ് ഇൻ ബാന്ദ്ര ആൻഡ് ഐ ഹാഡ് ടു ക്യാച്ച് എൻ ഏർലി മോർണിംഗ് ബസ് ടു മേക്ക് ഇറ്റ് ഓൺ ടൈം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട് ബാന്ദ്രയിലായിരുന്നു അവിടെ നിന്നും ശിവാജി പാർക്കിലേക്ക് ഏകദേശം 40 minutes യാത്ര ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗ് ബസ് എനിക്ക് പിടിക്കേണ്ടി വന്നു ആൻഡ് ഫോർ ദ ഫേസ്റ്റ് ഫ്യൂ ഡേയ്സ് അജിത് അക്കമ്പനീഡ് മീ ടു ഗെറ്റ് മീ യൂസ് ടു ദ റുട്ടീൻ കുറച്ച് ദിവസം ഒന്ന് ശീലമാകുന്നത് വരെ ഏട്ടനും എൻ്റെ കൂടെ വരുമായിരുന്നു ഡ്യൂറിങ് ദ ബസ് ജേർണീസ് ഹി വുഡ് ടോക്ക് ടു മീ അബൌട്ട് ദ ന്യൂആൻസസ് ഓഫ് ബാറ്റിംഗ് ആൻഡ് ഐ ഓൾവേസ് എൻജോയ് ദീസ് കോൺവെർസേഷൻസ് അലോട്ട് അദ്ദേഹം എനിക്ക് ഒരുപാട് ഓൾട്ടർനേഷൻസ് പറഞ്ഞു ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ടിപ്സൊക്കെ പറഞ്ഞ് തരുമായിരുന്നു ഇൻഫാക്റ്റ് ദ വൺ തിങ് ദാറ്റ് ഐ ഹാവ് kept with me all my career is not that Ajit gave me containing some thoughts about batting it serve as a very personal coaching manual അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏട്ടൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒരു കോച്ചിങ് മാനുവൽ പോലെ അദ്ദേഹം ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് As a child, I had only one set of cricket clothes and the routine was to wash them as soon as I had returned from the morning session. While I had my lunch, the clothes would dry out in the sun and I would wear them again in the afternoon. എനിക്കൊരൊറ്റ ഒരു ക്രിക്കറ്റ് ക്ലോത്ത്സ് മാത്രമേ ഉണ്ടായിരുന്നു ട്രെയിനിങ്ങിനായിട്ടുള്ള അപ്പോൾ ഞാൻ മോർണിംഗ് സെഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഉടനെ ഞാനത് വാഷ് ചെയ്തിടും ആഫ്റ്റർനൂൺ പോകുമ്പോൾ ഞാൻ അത് തന്നെ എടുത്ത് ഉപയോഗിക്കും ആൻഡ് ഈവനിങ് ട്രെയിനിങ് കഴിഞ്ഞ് വന്നാൽ വീണ്ടും വാഷ് ചെയ്തിട്ട് നെക്സ്റ്റ് മോർണിംഗ് ഞാൻ അതേ ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും പോകുന്നത് ദ പാറ്റേൺ വാസ് റിപ്പീറ്റഡ് ഇൻ ദ ഈവനിങ് സോ ദാറ്റ് ഐ വുഡ് യൂസ് ദ സെയിം സെറ്റ് ഓഫ് ക്ലോത്ത്സ് ഇൻ ദ ഫോളോയിങ് മോർണിംഗ് ദ നെക്സ്റ്റ് സിസ്റ്റം വർക്ക്ഡ് വെൽ അപ്പാർട്ട് ഫ്രം മൈ പോക്കറ്റ്സ് ഒക്കെ വളരെ നന്നായിട്ട് ഉണങ്ങുകയും എനിക്ക് ഉപയോഗിക്കാനും പറ്റി അപ്പാർട്ട് ഫ്രം മൈ പോക്കറ്റ്സ് പക്ഷേ എൻ്റെ പോക്കറ്റ്സ് ഒരിക്കലും ഉണങ്ങിയിരുന്നില്ല ദ വാസ് നെവർ ക്വൈറ്റ് എനഫ് ടൈം ഫോർ ദ പോക്കറ്റ്സ് ടു ഡ്രൈ ഔട്ട് കംപ്ലീറ്റ്ലി ആൻഡ് ഫോർ ദ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ദ ക്യാമ്പ് ഐ പ്ലേഡ് വിത്ത് വെറ്റ് പോക്കറ്റ്സ് എൻ്റെ പോക്കറ്റ്സ് ഒരിക്കലും ഉണങ്ങാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻറ്റയർ ക്യാമ്പിൽ ക്യാമ്പ് മുഴുവൻ സമയത്തും എന്താണ് ഞാൻ വെറ്റ് പോക്കറ്റ്സുമായിട്ട് അതായത് നനഞ്ഞ പോക്കറ്റുമായിട്ടാണ് കളിച്ചിരുന്നത് By the middle of the summer camp, sir had started taking an active interest in my batting and at the end of 2 months informed Ajit that I had the potential to be a good cricketer if I practiced all year round. പകുതി ക്യാമ്പിൻ്റെ പകുതി ആയപ്പോഴേക്ക് തന്നെ സാറിന് എന്നിലുള്ള പൊട്ടൻഷ്യൽ എൻ്റെ ആ ഒരു പവർ കേപ്പബിലിറ്റി മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ക്യാമ്പ് കഴിയാറായപ്പോൾ അജിത്തിനോടൊരു സജഷൻ വെക്കുകയാണ് സാറുണ്ട് ചെയ്തത് അതായത് ഈ കുട്ടിക്ക് നല്ലൊരു ബ്രൈറ്റ് കരിയർ ഉണ്ട് ക്രിക്കറ്റിൽ അപ്പോൾ നമുക്ക് അവന് അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട് പവർ ഉള്ളതുകൊണ്ട് ത്രൂ ഔട്ട് ദ ഇയർ നമ്മളൊരു കോച്ചിങ് കൊടുക്കുകയാണെങ്കിൽ അവന് നല്ലൊരു ക്രിക്കറ്ററാവാൻ പറ്റും ഒരു വർഷം മുഴുവൻ ഒരു കോച്ചിങ് അവന് ആവശ്യമാണെന്ന് പറഞ്ഞു However, my school, the new English school in Bandra, did not have cricket facilities and sir was keen for me to change schools if I wanted to pursue cricket seriously.
സാറ് പറഞ്ഞു എന്തായാലും അവൻ ഞാനെപ്പോഴും ഉണ്ടായിരുന്ന സ്കൂളിൽ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിൽ അവിടെ ക്രിക്കറ്റ് ഫെസിലിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ സീരിയസ് ആയിട്ട് ക്രിക്കറ്റ് എടുക്കാനാണ് അത് പെർസ്യൂ ചെയ്യാനാണ് കണ്ടിന്യൂ ചെയ്യാനാണ് തുടർന്ന് കൊണ്ടുപോകാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ തീർച്ചയായും സ്കൂൾ മാറേണ്ടതാണ്. സാറിൻ്റെ സ്കൂളിലേക്ക് അവനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ആക്ച്വലി ഉണ്ടായത്. ഓക്കെ. സർ കോൾ മൈ ഫാദർ ആൻഡ് പുട്ട് ഫോർവേഡ് ഹിസ് സജഷൻ. അജിത് വാസ് ഇൻ ദ റൂം വിത്ത് മൈ ഫാദർ അറ്റ് ദ ടൈം ആൻഡ് ദേ ബോത്ത് ആക്സെപ്റ്റഡ് ദാറ്റ് ഇറ്റ് വാസ് നെസസറി ഇഫ് ക്രിക്കറ്റ് വാസ് ടു ബി മൈ പ്രയോറിറ്റി. ഒരു ദിവസം സാറ് വിളിച്ചിട്ട് അച്ഛനോട് സംസാരിക്കുകയുണ്ടായി ഇക്കാര്യം. അപ്പം ഏട്ടനും അത് തന്നെയായിരുന്നു അഭിപ്രായം, അത് ക്രിക്കറ്റ് സീരിയസ് ആയി എടുക്കണമെന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ചേഞ്ച് ദ സ്കൂൾ. മൈ ഫാദർ സാറ്റ് മീ ഡൗൺ ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ് വൈൽ ഹി ഡിഡ് നോട്ട് ഹാവ് എനി ഒബ്ജെക്ഷൻസ് ടു മൈ ചേഞ്ചിങ് സ്കൂൾസ്, ഐ ഷുഡ് ഡു ഓൺലി ഇഫ് ഐ വാസ് റിയലി സീരിയസ് അബൌട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു എനിക്ക് യാതൊരു തടസ്സവുമില്ല, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല നീ സ്കൂൾ ചേഞ്ച് ചെയ്യുന്നതിന്, പക്ഷേ യു ഷുഡ് ടേക്ക് ക്രിക്കറ്റ് സീരിയസ്ലി, അങ്ങനെയാണെങ്കിൽ മാത്രമേ നീ സ്കൂൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഐ അഷ്വേർഡ് ഹിം ഐ വാസ് ആൻഡ് സോ ഇറ്റ് വാസ് അഗ്രി ദാറ്റ് ഐ ഷുഡ് മൂവ് ടു ശാരദാശ്രം വിദ്യാമന്ദിർ വെർ അജ്രേക്കർ സർവ് വാസ് ദ ക്രിക്കറ്റ് കോച്ച്. എനിക്കത് ഞാനത് പ്രോമിസ് ചെയ്തു, എനിക്കത് ഞാൻ ഉറപ്പറഞ്ഞു എനിക്കത് തീർച്ചയാണ് എനിക്കത് ക്രിക്കറ്റ് സീരിയസ് ആയി എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ സ്കൂൾ മാറുകയാണ് ഉണ്ടായത്. ഓൾ മൈ എക്സസ് എനർജീസ് വർ ഗെറ്റിംഗ് ചാനൽഡ് ഇൻ ടു ക്രിക്കറ്റ് വിച്ച് ആക്ടഡ് ആസ് എ കൈൻഡ് ഓഫ് സേഫ്റ്റി വാൾ. മൈ ഫാദർ ഓൾവേസ് സെഡ് ദാറ്റ് ഓൾ ഹി വോണ്ടഡ് മീ ടു ഡു വാസ് ഗിവ് ഇറ്റ് മൈ ബെസ്റ്റ് എഫേർട്ട് വിതൗട്ട് വറിയിങ് അബൌട്ട് ദ റിസൾട്ട്സ്. എനിക്കിത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. എൻ്റെ മുഴുവൻ പെൻറ്റപ്പ് എനർജിയും ചാനലൈസ് ചെയ്യുകയാണ്, വഴിതിരിച്ചു വിടുകയാണുണ്ട് ഇതെങ്ങോട്ട് ക്രിക്കറ്റിലേക്ക്. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞത് നീ റിസൾട്ടിനെ കുറിച്ച് നീ വിഷമിക്കരുത്, ബട്ട് യു ഷുഡ് ഡു യുവർ ബെസ്റ്റ്. നീ എന്തിലാണോ താല്പര്യപ്പെടുന്നത് അതിൽ നീ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുക, റിസൾട്ട് എന്തോ ആവട്ടെ. അതായിരുന്നു അച്ഛൻ എനിക്ക് തന്ന ഉപദേശം. മൈ ഫസ്റ്റ് ഇയർ അറ്റ് ശാരദാശ്രം ഐ പ്ലേഡ് 55 പ്രാക്ടീസ് മാച്ചസ് ഡ്യൂറിംഗ് ദ സമ്മർ ബ്രേക്ക് ഓഫ് 60 days. My summer sessions used to start at 7:30 a.m. and end at 4:30 p.m. My evening session would start at 5 p.m. after only a 30 minutes break. During the break, sir would often give me some money to go and have a vada pav, a popular Mumbai fast food. So summer camp in the samayathu അദ്ദേഹത്തെ സമ്മർ സെഷനിൽ അദ്ദേഹത്തിന് 7:30 to 4:30 കണ്ടിന്യൂസ് അദ്ദേഹത്തിന് ട്രെയിനിങ് ആയിരുന്നു. അത് കഴിഞ്ഞാൽ ഹാഫ് ആൻ അവർ ബ്രേക്ക് ഉണ്ടാവും, അതിനുശേഷം വീണ്ടും ഈവനിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ആ ഒരു സമയത്ത് ഹാഫ് ആൻ അവർ ഉള്ള സമയത്ത് സാർ അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കുമായിരുന്നു, അതെടുത്തിട്ട് അദ്ദേഹം പുറത്ത് പോയിട്ട് വടാപ്പാവ് കഴിച്ചിട്ട് വരുമായിരുന്നു. വടാപ്പാവ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫാസ്റ്റ് ഫുഡാണ്, റോഡ് സൈഡിലും എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെ കിട്ടുന്നൊരു ഫുഡാണത്. വടാപ്പാവ് കഴിച്ചിട്ട് വരുമായിരുന്നു. നമ്മളിവിടെ നമ്മൾ പഴംപൊരി ബോണ്ടയൊക്കെ കഴിക്കുന്ന പോലെയാണ് അവർ അവിടെ വടാപ്പാവ് കഴിക്കുന്നത്. ഓക്കെ. ആൻഡ് ബിറ്റ്വീൻ 5 p.m. and 7 p.m. ഐ വുഡ് ഹാവ് 5 more net sessions. 5 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് പിന്നെയും ട്രെയിനിങ് ആണ്. Towards the last 15 minutes, sir would place a 1 rupee coin on top of the stumps, and if I managed to avoid getting out, the coin was mine. ലാസ്റ്റ് സെഷനിൽ സാർ എന്താ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ക്രിക്കറ്റ് സ്റ്റമ്പിൻ്റെ മുകളിൽ ഒരു 1 rupee coin വയ്ക്കും, എന്നിട്ട് ഞാൻ ഔട്ടാകാതെ നിൽക്കുകയാണെങ്കിൽ ആ കോയിൻ എനിക്കുള്ളതാണ്. ഇൻ ദ സെഷൻ ഏർലി എവറി ബോളർ ഇൻ ദ ക്യാമ്പ് വുഡ് കം ആൻഡ് ബൗൾ ടു മീ വിത്ത് സം 60 to 70 boys ഫീൽഡിംഗ്. It meant I had to hit every ball along the ground to survive those intense 15 minutes. ഒരുവിധ എല്ലാ കുട്ടികളും വന്ന് ബൗൾ ചെയ്യുമായിരുന്നു. അറൌണ്ട് 60 to 70 boys അവിടെ ഫീൽഡിങ്ങിന് ഉണ്ടാവായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞാൻ പതരാതെ ഔട്ടാകാതെ നിൽക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. Winning the 1 rupee coin used to give me immense satisfaction and taught me how to concentrate even when physically drained. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അതായത് ആ 1 rupee coin വിൻ ചെയ്യുക, നേടുക എന്നുള്ളത് അദ്ദേഹത്തിന് എന്ത് നേടിക്കൊടുത്തു, എന്ത് കഴിവാണ് നേടിക്കൊടുത്തത്. ഫിസിക്കലി എത്രത്തോളം ക്ഷീണിച്ചൊരവസ്ഥയിലും ഔട്ടാകാതെ നിന്നുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തത്. അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് ഓൾ സർ വുഡ് ടെൽ മീ ടു റൺ ടു ഫുൾ സർക്യൂട്ട്സ് ഓഫ് ശിവാജി പാർക്ക് വിത്ത് മൈ പാഡ്സ് ആൻഡ് ഗ്ലൗസ് ഓൺ. അതിനുശേഷം 2 rounds മുഴുവനായിട്ട് ആ സ്റ്റേഡിയത്തിൽ അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിൽ ആ പാർക്കിൽ എനിക്ക് ഓടേണ്ടി വന്നു വിത്ത് മൈ പാഡ്സ് ആൻഡ് ഗ്ലൗസ്. ഇതെല്ലാം അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഓടുന്നത്. ദാറ്റ് വാസ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് മൈ ട്രെയിനിങ് ആൻഡ് ഐ വുഡ് ബി കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ബൈ ദ എൻഡ് ഓഫ് ഇറ്റ്. അതുകൂടെ കഴിയുമ്പോഴേക്കും ഞാൻ പൂർണ്ണനായി ക്ഷീണിതനായിരിക്കും.
ഇറ്റ് വാസ് എ റുട്ടീൻ ഐ വുഡ് റിപ്പീറ്റ് റൈറ്റ് ത്രൂ മൈ സമ്മർ ഹോളിഡേയ്സ് ആൻഡ് ഇറ്റ് ഹെൽപ്പ് മീ ടു ബിൽഡ് അപ്പ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റാമിന. ഇത് എല്ലാ സമ്മർ ഹോളിഡേയ്സിലും ഞാൻ ചെയ്തിരുന്നൊരു പ്രാക്ടീസ് ആയിരുന്നു. അതെനിക്ക് മാനസികമായും ശാരീരികമായും സ്ട്രെങ്ത് നേടിത്തരാൻ, സ്റ്റാമിന നേടിത്തരാൻ എനിക്കതുകൊണ്ട് കഴിഞ്ഞു. My father came to take me home and I would always ask him to treat me to a special fruit cocktail at a juice center near the club. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അച്ഛൻ എന്നെ കൂട്ടാൻ വരാറുണ്ട്. ആ സമയത്ത് ഞാൻ പറയും അടുത്തുള്ള ജ്യൂസ് സെൻറ്ററിൽ നിന്ന് എനിക്ക് ഫ്രൂട്ട് കോക്ടെയിൽ വാങ്ങിച്ച് തരണമെന്ന്. While this regular demand was a little unreasonable because at the time I did not realize that my parents also had to take care of the needs of my brothers and sister, my father would invariably end up giving me what I wanted just to see me happy. അപ്പോൾ ഇത് എന്നും ഇങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ വരുന്ന ദിവസമൊക്കെ ഒരു റെഗുലറായിട്ടൊരു ആക്ടിവിറ്റി ആകുമ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അച്ഛന് തന്നെ തോന്നി. അങ്ങനെ അച്ഛൻ പതുക്കെ 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 പിന്നെ ആ വാങ്ങിക്കൊടുക്കുന്ന ശീലം ഒഴിവാക്കി. അപ്പോൾ അന്നൊന്നും സച്ചിൻ അറിയില്ലായിരുന്നു അച്ഛൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. ഒരു ഫാമിലി നടത്തിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ സച്ചിൻ്റെ മാത്രം കാര്യങ്ങളല്ലല്ലോ നോക്കേണ്ടത്, അവൻ്റെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്ററിൻ്റെയും ഒക്കെ കാര്യം നോക്കണം. അതൊക്കെ വലുതാകുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. അന്ന് അവൻ കുട്ടിയായതുകൊണ്ട് അതൊന്നും മനസ്സിലായില്ല. ഓൺ അതർ ഡേയ്സ് വെൻ ഐ മെയ്ഡ് മൈ വേ ഹോം ഫ്രം ശിവാജി പാർക്ക് ഓൺ മൈ ഓൺ I had often fall asleep on the bus if I managed to sit down. ഇനി ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന അവസരത്തിൽ എനിക്ക് ബസ്സിൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ മിക്കവാറും ഉറങ്ങിയിട്ടായിരിക്കും ഞാൻ വീട്ടിലെത്തുന്നത്. എനിവൺ ഹു ഹാൻ ബീൻ ഓൺ എ മുംബൈ ബസ് അറ്റ് പീക്ക് ആസ് വിൽ നോ ജസ്റ്റ് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഇസ് ടു ഗെറ്റ് എ സീറ്റ്. മുംബൈയിലൊക്കെ ഈ പീക്ക് ആവേഴ്സിൽ, അതായത് ഓഫീസിൽ നിന്ന് ആളുകൾ പോകുന്ന സമയം, ജോലി കഴിഞ്ഞ് പോകുന്ന സമയം, ആ ഒരു പീക്ക് സമയത്ത് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. Okay. On days when I wasn't so lucky, it was still a challenge just to stand with the kid back because the bus conductors would inevitably complain about me taking up the space of another passenger. ഇനി അഥവാ എനിക്ക് സീറ്റ് കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് നിന്ന് പോയേണ്ടതായി വരും. അപ്പോഴാണെങ്കിലും ബസ് കണ്ടക്ടേഴ്സിൽ നിന്ന് ഒരുപാട് ചീത്ത കേൾക്കും. ബിക്കോസ് മൈ കിഡ് ബാഗ് വാസ് വിത്ത് മീ. ആ കിഡ് ബാഗിൽ നിറയെ സാധനങ്ങളാക്കും. അപ്പോൾ അത് വയ്ക്കാൻ വേണ്ടി വേണം ഒരാളുടെ ഒരു പാസഞ്ചറിൻ്റെ സ്പേസ്, അതിന് വേണ്ടി വേണ്ടി വരും. It could be embarrassing because the conductors were often rude and would sometimes ask me to buy two tickets. I didn't have the money for a second ticket and I had to learn to take these remarks in my stride. Dirty clothes often added to the embarrassment. With time, I evolved a way of wrapping the kit bag around me, just like you people do. നിങ്ങളും സ്കൂളിൽ കയറുമ്പോൾ ഇങ്ങനെ വഴക്കൊക്കെ കേൾക്കൂലേ കണ്ടക്ടേഴ്സിൻ്റെ കയ്യിൽ നിങ്ങളുടെ ബാഗിനെ പറ്റി ഒരുപാട് കമൻസ് പറയും, ചീത്ത പറയും. അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങളതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് പിടിക്കും നിങ്ങളുടെ ശരീരത്തിനോട്, എന്നാൽ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇദ്ദേഹം അങ്ങനെ ശീലിച്ചു തുടങ്ങി. ഐ ഓഫൻ ടേക്ക് ദ ബസ് ഓർ ട്രെയിൻ ഫ്രം ബാന്ദ്ര ടു ചേർച്ച് ഗേറ്റ് ആൻഡ് ഇറ്റ് വാസ് ഓൾ എ ഗ്രേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഒരു അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ട്രെയിനിലാണ് പോകാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്, പഠനാനുഭവങ്ങളായിട്ട് മാറി എനിക്ക്. Even though I loved cricket, there were still occasional days when playing with my friends at home was such fun that I would conveniently forget I was supposed to go to the nets. ഇടയ്ക്കൊക്കെ ഞാനും നോട്ടി ആകാറുണ്ട്. ഞാൻ ക്ലാസ്സിൽ പോകാൻ എനിക്ക് മടിയാവാറുണ്ട് ട്രെയിനിങ്ങിന് പോകാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, വീട്ടിനടുത്തുള്ള ഫ്രണ്ട്സുമായിട്ട് കളിക്കാനാണ് ആ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടുക. അത് സൗകര്യപൂർവ്വം വേണ്ടാന്ന് വെച്ചാലും അജ്രേക്കർ സർ എന്നെ വിടില്ല. ദ മൊമെൻറ്റ് ഇഫ് ഐ ഡിഡൻ ടേൺ അപ്പ് അജ്രേക്കർ സർ വുഡ് ജമ്പ് ഓൺ ടു ഹർ സ്കൂട്ടർ ആൻഡ് കം ടു ഫൈൻഡ് മീ. സർ വുഡ് സ്പോട്ട് മീ ഇൻ ദ മെലെ ആൻഡ് വിർച്വലി ഡ്രാഗ് മീ ഔട്ട്. ഐ വുഡ് കം അപ്പ് വിത്ത് എക്സ്ക്യൂസസ് ബട്ട് ഹി വുഡ് ഹാവ് നൺ ഓഫ് ഇറ്റ്. ഹി വുഡ് ഗെറ്റ് മീ ടു ദ ചേഞ്ച് ആൻഡ് ഹെഡ് ഓഫ് ടു ദ ശിവാജി പാർക്ക്. അദ്ദേഹം എന്നെ കണ്ട ഉടനെ എന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി ഡ്രസ്സ് മാറ്റിച്ച് ശിവാജി പാർക്കിലേക്ക് കൊണ്ടുപോകും. On the drive, he would tell me, "Don't waste your time playing inane games with these kids. Cricket is waiting for you at the nets. Practice hard and see what magic can transpire." നീ കുട്ടികളുമായിട്ട് കുട്ടികളി കളിച്ച് നടക്കേണ്ട ആളല്ല, നീ നെറ്റ്സിൽ പോയിട്ട് സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ആളാണ്. അങ്ങനെ നീ ഹാർഡ് വർക്ക് ചെയ്താൽ നിനക്ക് കാണാൻ കഴിയും ആ ഒരു ഹാർഡ് വർക്കിൻ്റെ മാജിക് എന്താണ് നിനക്ക് കൊണ്ടുവന്ന് തരുന്നത്. വാട്ട് ദ മാജിക് ബ്രിങ്സ് ടു യു, അത് നിനക്ക് കാണാൻ സാധിക്കും. At that time, I hated being dragged off, but as I look back, I feel sheepish about my actions and can only admire Ajrekar sir's farsightedness. പക്ഷെ അന്നൊന്നും എനിക്കത് മനസ്സിലായിരുന്നില്ല. ഇന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെ ഷെയിംഫുള്ളായിട്ട് തോന്നുന്നു അന്ന് ഞാൻ ചെയ്തതൊക്കെ. അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം എന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അജ്രേക്കർ സാറിൻ്റെ ആ ഫാർസൈറ്റഡ്നെസ്, എന്തിനായിരുന്നു അദ്ദേഹം ഇതൊക്കെ ചെയ്തിരുന്നു എന്നത്, എന്നെ നിർബന്ധിച്ച് പരിശീലിപ്പിച്ചു എന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എൻ്റെ ഉള്ളിലെ ടാലൻറ്റ് എന്താണ്,
സച്ചിൻ്റെ ഉള്ളിലെ ടാലൻ്റ് അദ്ദേഹം കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വിടാതെ പിന്തുടരുന്നത്. സർ ഓൾസോ പനിഷ് മീ ഓൺ വൺ ഒക്കേഷൻ വെൻ ട്രൈങ് ടു ടീച്ച് മീ എ വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ. വൺസ് ഐ ബങ് മൈ ഡെയിലി ഈവനിങ് പ്രാക്ടീസ് ടു വാച്ച് ആൻ ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് നോട്ട് ആൻറ്റിസിപ്പേറ്റിംഗ് ദറ്റ് സെർവ് വുഡ് ബി ദ. ഒരു പ്രാവശ്യം എനിക്ക് പനിഷ്മെൻറ്റ് വരെ കിട്ടിയിട്ടുണ്ട്. എന്താണെങ്കിൽ ഒരു ദിവസം ഞാൻ ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് കാണാൻ പോയി, ക്ലാസ് ബങ്ക് ചെയ്തു, അതായത് പ്രാക്ടീസ് ബങ്ക് ചെയ്തുകൊണ്ട് ആ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല അദ്ദേഹം അവിടെ ഉണ്ടാകുമെന്ന്. അങ്ങനെ അദ്ദേഹം എന്നെ കണ്ടുപിടിച്ചു. ഹി വാസ് ആംഗ്രി ആൻഡ് ഹി സെഡ് ഇറ്റ് വാസ് ഇൻ ഫോർ മീ ടു കം ആൻഡ് വാച്ച് അതർ പീപ്പിൾ പ്ലേ ഫോർ. ഇഫ് ഐ പ്രാക്ടീസ് ഹാർഡ് ഇനഫ് വൺ ഡേ പീപ്പിൾ ഫ്രം അക്രോസ് ദ വേൾഡ് വുഡ് കം ആൻഡ് വാച്ച് മീ പ്ലേ. നീ ഇവിടെ വന്ന് കളിക്കേണ്ട ആളല്ല, കളി കാണേണ്ട ആളല്ല, നീ അവിടെ പോയി നന്നായി പ്രാക്ടീസ് ചെയ്ത് നീ പ്രാക്ടീസിന് ഒരു റിസൾട്ട് വരുമ്പം ഈ ലോകം മുഴുവൻ നിൻ്റെ കളി കാണാനായിട്ട് വരുന്നതായിരിക്കും. ഹാഡ് ഇറ്റ് നോട്ട് ബീൻ ഫോർ സർ ഐ വുഡ് നോട്ട് ബി ദ ക്രിക്കറ്റർ ഐ ടേൺ ഔട്ട് ടു ബി. സാറിന് വേണ്ടി ഞാൻ അത്രയും കഠിനമായി പരിശ്രമിച്ചിട്ടില്ല എങ്കിൽ ഇപ്പം ഞാൻ എന്താണോ ആയത് അതൊരിക്കലും ആകുമായിരുന്നില്ല. ആ ഒരു സച്ചിൻ ഞാൻ ആകുമായിരുന്നില്ല. ഹി വാസ് എ സ്ട്രിക്ട് ഡിസിപ്ലിനേറിയൻ ആൻഡ് ഡിഡ് എവറിതിങ് ഹി കുഡ് ഫോർ മീ. ഐ ഓ മൈ സെൽഫ് ടു ഹിം. അദ്ദേഹം വളരെ കണിശക്കാരനായ ഡിസിപ്ലിനേറിയൻ ആയിരുന്നു അല്ലേ, വളരെ സ്ട്രിക്റ്റായ ഒരു സാറായിരുന്നു. അപ്പോൾ ആ ഒരു സാറിൻ്റെ ശിക്ഷണത്തിൽ വളർന്നതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ സച്ചിനായി മാറിയത്. അതിൽ സച്ചിൻ അദ്ദേഹത്തെ കൃതജ്ഞതാപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് താങ്ക്സ് പറയുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളും കുട്ടികളെല്ലാവരും ചെയ്യുന്നതാണല്ലേ, കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല ടീച്ചേഴ്സ് എന്തിനാണ് അവർ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുന്നത്, അത് ചെയ്യൂ ഇത് ചെയ്യുന്ന അവർ പിന്നെ നിങ്ങളെ പിന്നിൽ നടന്ന് ഇങ്ങനെ ഡിസ്റ്റർബൻ, നിങ്ങളിട്ട് എന്ത് ഡിസ്റ്റർബൻസ് ആണത്. പക്ഷേ അത് ഡിസ്റ്റർബൻസ് അല്ലാതെ നിങ്ങൾ നന്നായി കാണാൻ വേണ്ടിയിട്ടാണ്. വൺസ് യു റീച്ച് എ ഗുഡ് പൊസിഷൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പം നിങ്ങൾ നിങ്ങളെ ടീച്ചറിനെ കൃതജ്ഞതാപൂർവ്വം ഇതുപോലെ ഓർമ്മിപ്പിക്കണം, അവരോട് താങ്ക്സ് പറയണം. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ലെസൺ ആൻഡ് എൻജോയ് ദ വീഡിയോ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഓർ ലൈക്ക് ദിസ് ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ വിതൗട്ട് ഫെയിൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ സോ ദാറ്റ് യു വിൽ ഗെറ്റ് ഫർദർ വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്.